വയനാട്ടിലെ ഊരുകളിൽ വിശ്വാസ ചൂഷണം നടത്തുന്നതിന്റെ കൂടുതൽ വിവരങ്ങളും ദൃശ്യങ്ങളും പുറത്ത്. കുട്ടികളിൽ ദൈവിക സാന്നിധ്യമുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ആദിവാസികളിൽ നിന്നും പണം തട്ടുന്നത്. ക്ഷേത്ര നിർമ്മാണത്തിനെന്ന പേരിൽ ഊരുകളിൽ നിന്നും പണം പിരിക്കുന്ന സംഘവും സജീവമാണ്. പണം വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 കിട്ടി. അതിപ്പോ നമുക്ക് ഏകദേശം ഒരു പൈസ ചെലവ് എത്ര വരാൻ സാധ്യതയുണ്ട്? ഇപ്പൊന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെ എത്തുന്നത് ഇപ്പൊ പനവല്ലി അവിടെയുള്ള മൊത്തം ഇഷ്ടം ഒരു മണ്ടത്തിന് 25 രൂപ. അത് നമ്മൾ ആവായിച്ചിരുന്ന എല്ലാ ചെലവർക്കും 25 അല്ല, നമുക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് 25,000 തീരുവെന്നുള്ളതാണ് അറിയേണ്ടത്. അല്ല, ഇപ്പോ നമ്മുടെ 25 മതി എന്താണ് പാവപ്പെട്ടവരല്ലേ. അത് നോക്കണ്ട, നമുക്ക് കുട്ടി ഡീസന്റ് ആയി പൈസ ഒരു പറയുന്നത് കുട്ടീനെ കൂട്ടിട്ട് നമുക്ക് കണ്ട് കണ്ടു സാക്കിട്ട് നമുക്ക് ഒരു ഡേറ്റ് വെക്കാം. എത്ര ദിവസം? 8 ദിവസം. 2 വർഷം. അപ്പൊ സമയം കളം വരയ്ക്കാം. ഒരു പൂജയ്ക്ക് ഭഗവതിക്കുള്ള കളം വേറെ, കുട്ടിക്കകത്തുള്ള കളം വേറെ. അങ്ങനെ ഓരോ ദൈവത്തിനും ഓരോ സൈസ് കളമുണ്ട്. ആ കളം വരച്ചിട്ട് അത് വേണ്ടതായ കളം കൃത്യമായിട്ട് വരച്ചിട്ട് വന്നിട്ട് അപ്പൊ കളം വരയ്ക്കാണ്ട് എങ്ങനെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഭഗവതിക്കുള്ള കളം വേറെ, കുട്ടിക്കാത്തിന കളം വേറെ. ഈ ഓരോ കളത്തിന് നമ്മള് പൈസ കാണേണ്ടി വരില്ല. അല്ല, അത് വേണ്ട, നമ്മള് വേണ്ട വെച്ച് അതിനൊന്നും നമ്മള് സഹകരിച്ചു. 3,500, അതായത് ഓമൊന്നുമില്ല, 3,500 രജിസ്ട്രേഷൻ. അതേ തവിടിനെ ഞാൻ വാങ്ങിക്കുന്നത് 500. ചെറിയൊരു പറയുന്ന ഇതേ ഉള്ളൂ. ആ മൂപ്പൻ കളം വരച്ച് എല്ലാം ചെയ്തു. അതിൽ 10 രൂപ കുറെ ആൾക്കാർ, 10 രൂപ ഞാൻ പറഞ്ഞു മാറി. നമ്മൾ സഹകരിക്കണ്ട, ഇല്ലാത്ത പോലും ചെയ്യണം. എന്താ നമ്മളങ്ങനെ പിടിവാശിയിൽ അങ്ങനെ കൂടുതൽ പൈസ കാണാൻ പാടില്ല. അതിന് എത്ര വരുന്നത് അതിന് കണക്കിട്ട് കാണാം. ഞാൻ പോയി നോക്കുമ്പോൾ കാണണ്ട കാര്യം, ആരും പറഞ്ഞിട്ടേ വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു അതെല്ലാം മാറ്റി. പിന്നെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല ആർക്കും, എല്ലാം ആകെ പ്രശ്നമായി. അങ്ങനെ അവർ വന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടുതൽ ലഭ്യമാകേണ്ടതുണ്ട്. അവിടെ നിന്ന് രതീഷ് അതിൻ്റെ വിവരങ്ങൾ നൽകും. അതിനു മുമ്പ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാർത്താ സമ്മേളനം നടത്തുകയാണ്. മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക്. VD സതീശൻ വാർത്താ സമ്മേളനം നടത്തുകയാണ്, അതിലേക്ക് വരാം. നമ്മൾ നേരത്തെ കണ്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി രതീഷ് വാസ്തവൻ ചേരുന്നു. കുട്ടികൾക്ക് പരിശീലനം നൽകാനായി ചില ജ്യോത്സ്യന്മാരും രംഗത്തുണ്ട്. എന്നാൽ തനിക്കെതിരെ ചിലർ തെറ്റായ പ്രചാരണം നടത്തുകയാണെന്ന് ജ്യോത്സ്യൻ മുത്തുസ്വാമി, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ട ജ്യോത്സ്യൻ മുത്തുസ്വാമി ന്യൂസ് 18 പറഞ്ഞു. വിവരങ്ങളുമായി രതീഷ് വാസ്തവൻ ചേരുന്നു. രതീഷ്, എന്താണ് യഥാർത്ഥത്തിൽ അത്? ഈ കുട്ടികളുടെ കാര്യം പറയുന്നത് എന്താണ്? ആരാണ് ഈ ചൂഷണം നടത്തുന്നത്? ഇതൊരു പതിവായിട്ടുണ്ടോ അവിടെ ആദിവാസി മേഖലകളിൽ? സനീഷ്, തീർച്ചയായും നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമായത് ഈ ഊരുകളിലെല്ലാം തന്നെ ഈ പണിയ അടിയ കുറുമ ഈ ഊരാളി വെട്ടുകുറുമ എന്ന് പറയുന്ന ഊരാളി വിഭാഗത്തിലൊക്കെ ഒരു താരതമ്യേന വളരെ നിരക്ഷരായ ഒരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ഈ ജനതയിലുള്ള വിശ്വാസം ചൂഷണം ചെയ്തുകൊണ്ടാണ് ചില ഈ ജ്യോത്സ്യന്മാർ ഇത്തരത്തിൽ ഇറങ്ങുന്നത്. മാനസികമായ ചില അസ്വസ്ഥങ്ങൾ പ്രകടിപ്പിക്കുന്ന കുട്ടികളെ, വിദ്യാർത്ഥികളായ കുട്ടികളെ ഇവർ ദൈവ സാന്നിധ്യമുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുക. പിന്നീട് ചില പൂജകളൊക്കെ ചെയ്യുന്നു കോളനികളിൽ തന്നെ. ശേഷം ഈ ദൈവ സാന്നിധ്യം, അതായത് ബാധ ഒഴിയുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ ബാധയെ നമുക്ക് തളയ്ക്കണം, അതുകൊണ്ട് ഇവിടെ അമ്പലം നിർമ്മിക്കണം, ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളുടെ ഐശ്വര്യം കൊണ്ടുവരും എന്നൊക്കെ ഈ സാധാരണ ഈ സാധുക്കളായ ഈ ആദിവാസി വിഭാഗത്തിലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത്തരത്തിൽ അമ്പല നിർമ്മാണം നടത്തുന്നത്. അതിന് പണം കണ്ടെത്തുന്നതും ഇവരുടെ ഈ കൂലിപ്പണിക്കാരായ ഇവരുടെ പക്കൽ നിന്ന് തന്നെയാണ്. ഇത്തരത്തിൽ നിരവധി കുട്ടികൾ ഇത്തരത്തിൽ ദൈവങ്ങളായി മാറിയിട്ടുണ്ട്. ഭദ്രകാളിയാവുന്നു, നാഗരാജാവുന്നു, ഉളികനാവുന്നു, അത്തരത്തിൽ അന്വേഷണത്തിൽ നമുക്ക് വ്യക്തമായ കാര്യമാണ്. മറ്റൊന്ന്, ഇത് പുറത്തു വന്നത് കഴിഞ്ഞ SSLC പരീക്ഷയുടെ ക്യാമ്പിൽ സ്ഥിരമായി ഹാജരാവാതിരുന്ന ഒരു പെൺകുട്ടിയെ പറ്റി ക്ലാസ് ടീച്ചർ അന്വേഷണം നടത്തുന്നു. കുട്ടിക്ക് സുഖമില്ല എന്ന വിവരം ആദ്യം ലഭിക്കുന്നു. നിരന്തരം ഇത് സുഖമില്ല എന്ന് പറയുമ്പോൾ ടീച്ചർ സംശയം തോന്നി, ടീച്ചർ കോളനിയിലെത്തി പരിശോധിക്കുന്നു. അപ്പോൾ അവര് സുഖകരമായ മറുപടി അല്ല പറഞ്ഞത്. കൂടുതൽ സംസാരിക്കുമ്പോൾ പറയുന്നു ബാധ ഏറ്റിട്ടുണ്ട്, അത് അതിനെ ഒഴിപ്പിക്കണം എന്ന് പറയുന്നു. ടീച്ചർ കൗൺസിലിങ്ങിന്റെ ആളുമായി എത്തുന്നു, എന്നാൽ അവരതിന് തയ്യാറാവുന്നില്ല. പിന്നീട് പറയുന്നു ഞങ്ങൾക്ക് ഐശ്വര്യമുള്ള ഒരു ദൈവസാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അവളെ ഇനി പഠിക്കാൻ വിടുന്നില്ല,
എന്ന് പറയുന്നു. തുടർന്ന് നിരവധി തവണ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ പി ടി അംഗങ്ങളൊക്കെ തന്നെ കോളനിയിലെത്തിയെങ്കിലും അനുകൂലമായ ഒരു നിലപാട് ഈ വീട്ടുകാരുൾപ്പെടെ സ്വീകരിച്ചില്ല. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി കുട്ടികൾ ഇതേപോലെ ഉണ്ട് എന്നതാണ് നമുക്ക് ബോധ്യമായത്. സനീഷ്, ശരി, നന്ദി രതീഷ്. വിവരങ്ങൾക്ക് വിശ്വാസ ചൂഷണം, അതിന്റെ പേരിൽ പണം കൈക്കലാക്കുന്ന കാര്യങ്ങൾ നടക്കുകയാണ് അവിടെ. അതിന്റെ വിശദാംശങ്ങളാണ് രതീഷ് വാസ്തുവൻ നൽകിയത്.